മറ്റൊരു വാർത്തയിലേക്ക്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പിന് ശേഷം നടൻ മോഹൻലാൽ സംസാരിക്കും. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഞങ്ങളുടെ സംഘടനയ്ക്കും സമൂഹത്തിനും ഒക്കെ ചെയ്യാൻ സാധിക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ കാലാവസ്ഥ അത്രയും മനോഹരമായി മാറട്ടെ, എല്ലാവർക്കും നല്ലതല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് തുടക്കം മുതൽ പറയുന്നത്. വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടായിരുന്നു ഇലക്ഷൻ നടന്നത്. അതേക്കുറിച്ച് കഴിഞ്ഞ ജനറൽ ബോഡിയിലൊക്കെ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത്തരം ഒരു കാര്യം തീരുമാനത്തിലേക്ക് വന്നത്. തീർച്ചയായിട്ടും വനിതകൾ പ്രാധാന്യം കൊടുത്തു തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്. ഇത്രയും വനിതകളുണ്ട് അല്ലെ പറയാൻ പെട്ടത്, എനിക്ക് നമ്പർ പറയാൻ പറ്റുന്നില്ല. എന്നാലും തീർച്ചയായും എല്ലാവരും വളരെ അഞ്ച് വനിതകൾ സ്ത്രീകൾക്ക് എപ്പോഴും മുൻതൂക്കം നൽകുന്നു എന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ സംഘടന പറയുന്നത്. 2 സ്ത്രീകൾ പരാജയപ്പെടുന്നു, അപ്പോൾ അതൊരു അതിപ്പോ ഞാൻ എന്ത് ചെയ്യാട്ടോ, അങ്ങനെയല്ലല്ലോ. ഒരുപാട് പേരെ വിളിച്ചതിന് ശേഷമാണ് ഇവര് തന്നെ വരുന്നത്. കാര്യം പെട്ടെന്ന് ഒരു സംഘടനയിലെ ഒരു പൊസിഷൻ എടുക്കാൻ പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരും. അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറയും. ഒരുപാട് പേരെ വിളിച്ചതിന് ശേഷമാണ് ഇവർ വന്നത്. പരാജയം ജയം എന്നൊക്കെ പറയുന്നത് ആൾക്കാർ തീരുമാനിക്കുന്ന കാര്യമാണ്, അതിൽ നമ്മൾക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. ഇലക്ഷൻ തൊട്ട് മുമ്പ് താങ്കൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റിൽ താങ്കൾ ചില ആളുടെ പേരൊന്നും പറയാതെ വളരെ വ്യക്തിപരമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും എതിർ പാനൽ പുറത്തുള്ള ഉദ്ദേശം ഉണ്ടാവുക. പക്ഷെ ആ അവരിൽ നിന്ന് 3 പേർ ജയിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് ആ പോസ്റ്റ് ഇട്ടത്? എന്താണ് താങ്കൾ പറയാനുള്ളത്? എന്താണ് ബേസ്? എന്താണ് കാരണം? താങ്കൾ ഫേസ്ബുക്കിലൂടെ പരസ്യ പോസ്റ്റ് വരെ വായിച്ചതാണ്. സ്വാഭാവികമായിട്ട് മത്സരിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് ഉറപ്പാണ്. പാനൽ പുറത്തുള്ളവരുമാണ്. അത് ഒരു ഇലക്ഷൻ ആകുമ്പോൾ നമ്മൾ അതിൽ ജയിക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ആളുകൾ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രചാരണത്തിനോടനുബന്ധിച്ച് നമ്മളത് കുറച്ച് ആളുകളിലേക്ക് ഒരു ശ്രദ്ധ ചെലുത്തണം. ആളുകൾ ചില കാര്യങ്ങൾ ആളുകൾ നോട്ട് ചെയ്യണമെങ്കിലാണ് നമ്മൾ നമ്മളെ അവകാശപ്പെടുന്ന രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ ഒരു ഔദ്യോഗിക പാനലെന്നോ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ആദ്യം കുറച്ച് പേരുമായിട്ട് ഇത് ആലോചിച്ചു, കുറച്ച് പേരല്ല, അമ്മയിൽ ഒരുപാട് മെമ്പേഴ്സുമായിട്ട് ആലോചിച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ ആളുകൾ വന്ന് നന്നായിരിക്കും. അങ്ങനെയാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത്. ഇത് മുൻ ഭരണസമിതി ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പലരോടും ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഓരോരുത്തരെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ വേറെ ചിലർ മത്സരരംഗത്തേക്ക് വന്നു. അപ്പോൾ അവരെ നമ്മളൊരിക്കലും ഒരു മറു പാനലായിട്ടോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്നാലും ഞങ്ങളിങ്ങനെ ഇങ്ങനെ ആളുകളെ പ്രസൻറ്റ് ചെയ്യുന്നു, അവരെ നിങ്ങൾ വിജയിപ്പിക്കണമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനാണിത്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ അങ്ങനെ ഒരു ഇലക്ഷൻ്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി ചെയ്യുന്നതല്ലാതെ ഇതിനകത്ത് അങ്ങനെ ആരോടും വ്യക്തിപരമായ ഒരു അധിക്ഷേപിക്കാനോ വ്യക്തിപരമായ ആരും കുറ്റപ്പെടുത്താനോ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല. ആക്ഷേപിക്കലല്ല, അത് ആക്ഷേപമല്ല. അതിപ്പോൾ നമ്മളതിന് അതിപ്പോൾ എനിക്കെതിരെയും പലരും പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് ഞാൻ അവരെ ശത്രുക്കളായിട്ട് കാണുന്നില്ല. ഇത് അവരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചില ചില ആളുകളെ ചില പ്രസ്താവനകൾ എടുത്തിട്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ മണിമുടി രാജുവിനെ കുറിച്ച് താങ്കൾക്ക് ഇപ്പൊ അമ്മ തുടങ്ങിയിട്ട് 27 വർഷമായി, ഞാൻ ഇതുവരെ ഒരു സ്ഥാനത്തും മത്സരിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടുതൽ എക്സ്ട്രാ ടൈമുണ്ട്, അപ്പം ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങൾക്കും ഞാൻ കഴിയുമ്പോൾ 2-3 പ്രാവശ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. കമ്മിറ്റിയിലൊന്നും ഇല്ലെങ്കിലും ശ്രീ ഇടവേള ബാബു എന്നെ വിളിച്ച് പറയാം, ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, ആരെങ്കിലും മരിച്ചാൽ റീത്ത് വയ്ക്കാനോ മിനിസ്റ്റർ ആക്കാനോ. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ ഇല്ലാതെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നി ഒരു വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കണം എന്ന് തോന്നി. പക്ഷേ ആദ്യമേ പറഞ്ഞിരുന്നു സ്ത്രീകൾക്കാണ് സമ്മേളനം ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും നിൽക്കില്ല. കാര്യം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ഇലക്ഷൻ കഴിഞ്ഞോട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വർത്തമാനങ്ങൾക്കൊന്നും കാര്യമില്ല, എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്, ഇനി അമ്മ കുറേ കൂടി ഉയരങ്ങളിൽ എത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് മുന്നേറണം. നമ്മുടെ എല്ലാം അതിൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മോഹൻലാലാണ്. അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ ഒരു അസിസ്റ്റൻ്റായിട്ടൊക്കെ നിൽക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഇലക്ഷൻ മുമ്പ് പലതും പലരും പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അച്ഛനും മകനും ഇലക്ഷൻ എന്നാലും മകനും അച്ഛനും തമ്മിലുള്ള രീതികൾ വ്യത്യാസമായിരിക്കും. പക്ഷെ ഞാൻ ഒരുത്തരത്തും നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആശാസ്ഥരത്തും
സ്വേതാ മേനും ഞാനും നിൽക്കുന്നു, എനിക്ക് ഒരു വോട്ട് തരണം എന്ന് പറഞ്ഞു. വോട്ട് ചെയ്യരുത് ഇന്നാർക്ക് വോട്ടിന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അതുപോലെ തന്നെ ശ്രീ മോഹൻലാലിൻ്റെ ഒരു കത്തുണ്ടായിരുന്നു, ഇന്നാർക്ക് വോട്ട് ചെയ്യാൻ ഇന്നാർക്ക് വോട്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അതാണ് ജനകീയതയുള്ള ഒരു മറുപടി സംഭവം. പിന്നെ അതിൻ്റെ കൂടെ ബാക്കി ഫോട്ടോസ് കാണിക്കുന്നത് അതൊക്കെ ഇലക്ഷൻ്റെ ഒരു ടാക്ടീസാണ്. പക്ഷേ ഇതിനകത്ത് ആരും ശത്രുക്കളുടെ വൈരാഗ്യമില്ല, നമ്മളെല്ലാം ഒന്നിച്ചാണ്. അമ്മയുടെ ഇനിയുള്ള കാര്യങ്ങൾ അതിശക്തമായിട്ടിരിക്കാൻ ഞങ്ങൾ പറഞ്ഞ ഒരു ശ്രീ മോഹൻലാലിൻ്റെയും ബാബുവാണ് ഇതിന്. ഞാൻ പറയും, ബാബുവിൻ്റെ ഒരു പൊസിഷനിൽ 10 ലക്ഷം രൂപ ശമ്പളം തരാമെന്ന് എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല, എനിക്കെന്നല്ല ഒരുത്തരവും ഇരിക്കാൻ പറ്റില്ല. കാര്യം അത്രയ്ക്ക് മാത്രം ജീവിതം ഇതിനു വേണ്ടി ഹോമിച്ചിരിക്കുന്നതാണ്. അപ്പം അവരുടെ കൂടെ നമ്മളെല്ലാം ഉണ്ടാവും, അവർ രണ്ടുപേരും കൂടെ, എന്നിട്ട് ഇത് ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പരാതികളൊന്നുമില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഈ സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇടവേള ഭവന്റെ അടുത്തോ താങ്കൾ ഉന്നയിച്ചിരുന്നോ? എനിക്കിങ്ങനെ മത്സരിക്കാനല്ല താല്പര്യം, നിങ്ങളുടെ പാനലിൽ എന്നെ ചേർക്കുമോ? അങ്ങനെ പാനൽ എന്നൊരു പരിപാടി ഒന്നും ആരും പറഞ്ഞിരുന്നില്ല. ആർക്കും വേണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക ഇവിടെ, എല്ലാതിനൊന്നുമില്ല. പിന്നെ ഇലക്ഷൻ വരുമ്പം ഈ പറഞ്ഞ നേരത്തെ സിദ്ധിക്ക് പറഞ്ഞ കാര്യം ജയിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ ടാക്ടിക്സും ട്രിക്സും ഒക്കെ ഉപയോഗിക്കും. അത്രേ ഉള്ള സംഭവം. ഇതിനകത്ത് ഇതൊന്നും പാകിസ്ഥാനിൽ നിന്ന് വന്നവരല്ലല്ലോ, നമ്മളിവിടെ തന്നെ ഉള്ളവരല്ലേ. എനിക്ക് ഒപ്പിട്ട് ആ ബാബുവിനെ സെക്കൻഡ് ചെയ്തത് ഞാനാണ്. എന്താ ഞങ്ങൾ തമ്മിൽ വല്ല വേദനയൊക്കെ ഉണ്ട്. എന്നിട്ട് എനിക്ക് ചിലരെ ഫോൺ ചെയ്യുമ്പോൾ നമ്പർ ഇട്ടാൽ ഞാൻ ബാബുവിനെ വിളിച്ചു നോക്കുന്നത്, ബാബു ഫോണ് നമ്പർ തരുന്നത്. ഇന്നത്തെ മെനു മെനു രാജേട്ടനെ ഫിക്സ് ചെയ്തത്, ഇന്നത്തെ ഭക്ഷണം ചെയ്തത് ഞാൻ രാജേട്ടനെ വിളിച്ചു എന്താ ഭക്ഷണം പറയണ്ടേ? സ്ത്രീകൾക്ക് മുന്നിൽ തന്നെ പേര് തന്നെ സംഘടനയുടെ പേര് തന്നെ അമ്മ എന്നില്ല, അച്ഛൻ എന്നല്ല. എന്തോ സ്ത്രീകളാണ് മത്സരരംഗത്തുണ്ടെങ്കിൽ അത് ആദ്യം അറിഞ്ഞിരുന്നില്ല. ശരിക്കും പറഞ്ഞു ഞാനിട്ടു, മുകേഷ് ഇട്ടു, ഗണേഷ് കുമാർ ഇട്ടു, പിന്നെ രണ്ട് സ്ത്രീകളും വന്നു. സോറി, ജഗദീഷ്, ഗണേഷ് കുമാർ ഇട്ടില്ല. അപ്പോൾ ഇവർ പിന്മാറി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മത്സരം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇലക്ഷൻ നടത്തിയത് എത്ര കൊല്ലേ, നമ്മൾ കോളേജിലായാലും ഒരു ഇലക്ഷൻ ഒരു ഹരമുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, അമ്മയിലെ അംഗങ്ങൾ മറ്റേതൊന്ന് സാധനം ഒരു മീറ്റിംഗ് കണ്ട് ഭക്ഷണം കഴിച്ച് വൈകിട്ടങ്ങ് വരും. ഇതൊരു ആവേശം. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇലക്ഷൻ കിട്ടുന്ന ഒരു ആവേശമുണ്ടല്ലോ. ശത്രുക്കൾ ഉണ്ടാക്കലില്ല, പക്ഷേ എല്ലാവരും ഇന്ന് വന്നു, ദൂരെ നിന്നും അവിടെ നിന്നും ഇവിടെ വന്നിട്ട്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന ഒരു ദിവസമാണ് അമ്മയുടെ. എല്ലാവരും വളരെ ഹാപ്പിയാണ്, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. കാര്യം അങ്ങനെ ഒരു വേണം. ഇന്നത്തോട്ട് എനിക്ക് തോന്നുന്നത് വരും ഈ 3 വർഷങ്ങളൊരിക്കൽ നമ്മുടെ ഇലക്ഷൻ വരുമ്പോഴും മസ്റ്റായിട്ട് ഇലക്ഷൻ വേണം. അത് അങ്ങനെക്കറിയാം ആരാരെ എടുക്കണം എന്നുള്ളതൊക്കെ. ആ ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീലാല് നിന്നാ തന്നെ ഇവിടെ ഇലക്ഷൻ ഉണ്ടാവുന്ന എന്റെ അടുത്തോട് ചോദിച്ചു. അല്ല, ലാല് ഇലക്ഷൻ നിന്ന തന്നെ ഇത്തവണ ഇലക്ഷൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു, അതിനു വേണ്ടി നിന്നാ പുള്ളി എന്നെ തുളിച്ചു പറഞ്ഞ. അങ്ങനെയാ, ഞാൻ നിൽക്കട്ടെ, നല്ല ഇലക്ഷൻ ഉണ്ടാവട്ടെ. ഈ സംഘടനയുടെ ബൈലോ തിരുത്തും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ ഈ സംഘടനപ്പെട്ട ആൾക്കാർ, പ്രത്യേകിച്ച് പബ്ലിസിപ്പെട്ട ആൾക്കാർ, ഇവിടെ കൂടെ അംഗമായിട്ടുള്ള ആൾക്കാർ, അവരുടെ ആവശ്യപ്രകാരം സംഘടനയുടെ ബൈലോ പുതുക്കും നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി പറഞ്ഞു, പ്രസിഡന്റും പറഞ്ഞു. എന്താണ് ഇപ്പം അവസ്ഥ? ഇന്ന് ബൈലോ പുതുക്കി. എന്താ ഇപ്പോഴത്തെ? അല്ല, നമ്മുടെ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത്തവണത്തെ ബൈലിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് നിരവധി തവണത്തെ സിറ്റിങ്ങിലൂടെ മാറ്റിയും മറിച്ചൊക്കെ ചെയ്തിട്ട് എല്ലാ നിയമവശങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൈലോയിൽ. അതുപോലെ കഴിഞ്ഞ ബൈലോയിൽ പ്രസന്റ് ചെയ്തു, കഴിഞ്ഞ പൊതുയോഗത്തിൽ പ്രസന്റ് ചെയ്തിരുന്നു, അല്ല ഒന്ന് രണ്ട് കറക്ഷൻ പറഞ്ഞു, അതെല്ലാം തിരുത്തിക്കൊണ്ടാണ് ബൈലോ പ്രസന്റ് ചെയ്ത് പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രസിഡന്റായി ലാലേട്ടനും സെക്രട്ടറി ആയിട്ട് അതേപോലെ ട്രഷററായിട്ട് സിദ്ദിഖായും പിന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം ആദ്യം 5 പേര് നാമനിർദ്ദേശ പത്രിക നൽകി, അത് കഴിഞ്ഞ് 3 പേര് അവശേഷിച്ചു. അതിന് മാത്രം ഈ ഒരു മത്സരം വരണം, ആ പൊസിഷന്റെ എന്തുകൊണ്ടാണ് ബാക്കി എല്ലാവർക്കും വൈസ് പ്രസിഡന്റ് ആവാനോ ആഗ്രഹം? അങ്ങനെയല്ല, വളരെ നല്ല പോസ്റ്റാണ്. കാരണം പ്രസിഡന്റ് കഴിഞ്ഞ ഏറ്റവും വാല്യുള്ള പോസ്റ്റാണ്, മോശമൊന്നുമില്ല. അല്ല, ഞാൻ കാര്യം പറയട്ടെ. ഇപ്പോൾ ഇലക്ഷൻ ആദ്യമേ ഡിക്ലെയർ ചെയ്ത് സംഭവിച്ചപ്പോഴത്തേക്കും ഈ ബാബുവിനെതിരെയൊന്നും ആരും വരാത്തത്, അല്ലെങ്കിൽ പ്രസിഡന്റിനെതിരെ വരാത്തത് ആരും വന്നില്ല. കാര്യം അവർക്കറിയാം, ഇവരെ അങ്ങനെ വോട്ടിട്ട് ഇലക്ഷൻ നിർത്തി ജയിപ്പിക്കേണ്ടവർ, അല്ലാതെ തന്നെ അവർ ത്രൂ ആയിട്ട് പോകേണ്ടവരാണ്. എന്തിന്? സംഘടനയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രഷററായാലും ശരി തന്നെ, വീട്ടിലെ കാര്യങ്ങൾ ചെറിയ കള്ളത്തിനെ കാണിക്കുക വെച്ചാൽ വെളിയിൽ കറക്റ്റാണ്. നല്ല ട്രഷറായിരിക്കും, അതിൽ ജയസൂര്യ. ജയസൂര്യയൊക്കെ ഈ ന്യൂ ജനറേഷൻ്റെ ആൾക്കാരും കൂടെ വരണ്ടേ ഇതിനകത്ത് ഇതിൻ്റെ സംഘടന മുന്നോട്ട് നയിക്കാനായിട്ട്. ജയസൂര്യയൊക്കെ ഒരു ശക്തിയാണ്. അതുപോലെ തന്നെ ശ്രീ ലാല് നമ്മുടെ കൂട്ടത്തിലെ പുതിയ കാര്യങ്ങൾ, വിജയബാബു ഒരുപാട് കുഴപ്പങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് പോകുന്ന ഒരു സംഘടനയിൽ ഒരു ഭാഗമാകാൻ പറ്റുന്നു, അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടാകാൻ പറ്റുന്നത്.
ഭാഗമാണ്, കൊതിയായിട്ടാണ് എന്നെ തുറക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ ഒന്നും അല്ല. രണ്ടു കുട്ടികൾക്കും അത് ത്രോട്ട് ഇൻഫെക്റ്റഡ് ആണ്. അപ്പൊ ഈ കോവിഡ് ആണോന്നുള്ളത് നല്ല സംശയമുണ്ട്. ഇപ്പൊ ടെസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ നിവിനും നല്ല ചുമയും തൊണ്ടവേദന. അപ്പൊ കുറച്ചു ദിവസമായിട്ട് കുട്ടികളുടെ കൂടെ തന്നെയാണ്. അപ്പൊ ഈ അസുഖം ഉണ്ടോന്നുള്ളത് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് മാത്രം വരായിരിക്കുന്ന നമ്മൾ രാവിലെ വിളിച്ചു പറഞ്ഞാണ്. അല്ലാതെ അതൊന്നും ഒരു നിഷേധാത്മകമായ നിലപാട് എടുത്തതല്ല. ഇങ്ങനെയല്ല ഇങ്ങനെ കാണല്ലേ ഹൈദർ. ഒരു വലിയ പുസ്തകമാണത്. ഐ സി സി കമ്മിറ്റി എല്ലാം എല്ലാ ഇതിലും ഉൾപ്പെടുത്തി. ബാബുരാജ് പറയും. ബാബുരാജാണ് അത് പ്രസന്റ് ചെയ്തത്. പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ. ഒന്ന് എന്ന് പറഞ്ഞാൽ അംഗങ്ങളുടെ സ്വഭാവത്തിന്, അതായത് അതിനകത്ത് ഈ പറയുന്ന പോലെ മദ്യം, ലഹരി മരുന്നുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ശക്തമായിട്ട് അതിന് ഈ സംഘത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബയോയില് അത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മൾ ശക്തമായ നടപടി എടുക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു കമ്മിറ്റി, അതിനകത്ത് ICC കമ്മിറ്റി, അതിനകത്ത് അംഗങ്ങൾ ആരൊക്കെയാണ് വേണ്ടത് എന്ന് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. പുറത്തുനിന്ന് അതിനകത്ത് ബയലോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് 5 അംഗങ്ങളുടെ കാര്യം. അതിൽ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു വനിതാ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കണം. മറ്റു 3 പേരിൽ ഒരാൾ ആണോ പെണ്ണോ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കണം. പുറത്തുനിന്നുള്ള ഒരു ഓഫീസർ, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി പരിചയമുള്ള ഒരു ഓഫീസർ, ഇതാണ് സാധാരണ ഇതിൽ നിൽക്കുന്നത്. പിന്നെ 3rd കാര്യം, നമ്മുടെ ഈ പുറത്ത് പറയും, നമ്മുടെ ഇതിനകത്തുള്ള, കാരണം അമ്മ കടമാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ദൂഷ്യങ്ങളാണ് എപ്പോഴും ഈ പറയുന്ന പുറത്ത് എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ പുതിയ മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ള അങ്ങനെ 3 ചേഞ്ചസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ വരുത്തിയിട്ടുള്ളത്. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതെ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയ അതുപോലുള്ള കാര്യങ്ങളിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം പല നല്ല കാര്യങ്ങളും മാറ്റി നിർത്തിയിട്ട് ഇതുപോലുള്ള പല പ്രചാരണങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന് അമ്മയ്ക്കെതിരെ, സംഘടനക്കെതിരെ, അപ്പൊ സംഘടനക്കെതിരെ അങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി എടുക്കണം. അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സംഭവം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്തിനു വേണ്ടിയാണ് ഈ സംഘടന നിലകൊള്ളുന്നത് എന്നുള്ളതിന് വളരെയധികം പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ പല കാര്യങ്ങളും ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അതെ കുറെ വന്നിട്ടുണ്ട്. ഇതാണ് പ്രധാനമുള്ള ചേഞ്ചുകൾ. പിന്നെ വരുത്തിയത് ഈ പറഞ്ഞ പോലെ ആസ്ഥാന മന്ദിരം കൊച്ചിയിലേക്ക് ആയതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ടൈം, ഇപ്പൊ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ പണ്ട് ഈ 50-60 പേരുണ്ടായിരുന്നപ്പോഴാണ് ഈ 2 മണിക്കൂറായിട്ട് വെച്ചിരുന്നത്. 11 മണി മുതൽ 1 മണി വരെ ഇലക്ഷൻ നടക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മണിപിള്ള രാജുവും ശ്വേതാ മേനോനും വിജയിച്ചപ്പോൾ ആശാ ശരത്താണ് പരാജയപ്പെട്ട. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ബാബുരാജ്, ലാൽ ലെന, മഞ്ജുപിള്ള, രചന നാരായണൻകുട്ടി, സുധീർ കരമന, സുരഭി, ടിനി ടോം, ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ, വിജയ് ബാബു എന്നിവർ വിജയിച്ചു. അതേസമയം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഹണി റോസ്, നാസർ ലത്തീഫ്, നിവിൻ പോളി എന്നിവർ പരാജയപ്പെട്ടു. എല്ലാവരും ഒരുമിച്ച് തന്നെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു.